നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായ ടോപ്പിക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രോപ്പർട്ടീസാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ് സംഗതി എന്ന് നമുക്ക് നോക്കാം. ഈ ടോപ്പിക് എന്താണ് എന്ന് അറിയണമെങ്കിൽ എന്താണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിയണം. എന്താണ് ഒരു സോഴ്സ് ചാർജ്? സോഴ്സ് ചാർജ് മീൻസ് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ്. ആ ചാർജിൻ്റെ ഫീൽഡാണ് ഇതിന് ചുറ്റുമുള്ളത്, അതിൻ്റെ ബൗണ്ടറിയാണ് ഇത്. ഓക്കെ ഓക്കെ, നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഈ ഫീൽഡിലുള്ള ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരുന്നു. ഒരു പോയിന്റ് ഞാൻ സ്പെസിഫൈ ചെയ്തു, കെ എന്നുള്ള പോയിന്റ്. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഈ സോഴ്സ് ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെതിരായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം, അല്ലേ? സോ വി ഹാവ് ടു ഡൺ സം വർക്ക് എഗെയിൻസ്റ്റ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ പ്രൊവൈഡഡ് ബൈ ഓർ എക്സേർട്ടഡ് ബൈ ദി സോഴ്സ് ചാർജ്. For what? To bring this positive test charge to a particular point A, which is present in the field of this test charge. Okay, sorry, this source charge. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന വർക്ക് എത്രയാണോ, ഇതിന് ഇവിടേക്ക് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക് എത്രയാണോ, അതാണ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ. അപ്പോൾ കുഞ്ഞു മക്കളെ, നമ്മൾ ഈ ക്യൂ സി ഒ ചാർജിന് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തിക്കാൻ വർക്ക് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആ ചെയ്ത വർക്ക് ബൈ വർക്ക് എനർജി പ്രിൻസിപ്പിൾ, വർക്ക് ഈസ് ഈക്വൽ ടു എനർജി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇവിടേക്ക് ആ ചാർജിനെ കൊണ്ടുവരാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ എനർജി കൺസ്യൂം ചെയ്തിട്ടില്ലേ? ഇൻഫിനിറ്റിയിൽ നിന്നും ക്യൂ സി ഒന് എ എന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ നമ്മൾ വർക്ക് ചെയ്തു എങ്കിൽ ക്യൂ സീറോനെ തള്ളി നീക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എതിരായിട്ട് തള്ളി നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ എനർജി കൺസ്യൂം ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നത് ആരാണോ അയാൾ എനർജി കൺസ്യൂം ചെയ്യും. എങ്കിൽ ആ കൺസ്യൂം ചെയ്ത എനർജി എവിടെ? ചെയ്ത വർക്ക് എനർജി ആയി, ചെയ്ത വർക്കിന് ഈക്വൽ ആയിരിക്കണം കൺസ്യൂം ചെയ്ത എനർജി, ശരിയല്ലേ? എങ്കിൽ ആ എനർജി എവിടെ? അത് പറയും. എനർജി കൺസ്യൂം ചെയ്തതുകൊണ്ട് ഇവിടേക്ക് എത്തി, ഓക്കെ, ശരി തന്നെയാണ്. കൺസ്യൂം ചെയ്ത എനർജി എവിടെയാണ് അതറിയാമോ നിങ്ങൾക്ക്? ആ എനർജി ഇവിടേക്ക് നമ്മൾ എത്തിക്കുന്ന ക്യൂ സി ഒ എന്നുള്ള ചാർജ് ഉണ്ടല്ലോ, ആ ചാർജിലെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, ദിസ് സോ ടെസ്റ്റ് ചാർജ് ക്യൂ സി ഒ നൗ ഹാവ് ഓർ എക്സിബിറ്റ് സെർട്ടൺ എമൗണ്ട് ഓഫ് എനർജി. ഇൻഫിനിറ്റിയിലുള്ള ക്യൂ സീറോ എന്നുള്ള ചാർജ് ഇവിടേക്ക് എത്തുമ്പോൾ ഇനി അതിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. ഈ ഫീൽഡിൽ നിൽക്കുന്നത് കാരണം അതിന് എനർജി ഉണ്ട്. പൊസിഷൻ കാരണം കിട്ടുന്ന എനർജിയുടെ പേരെന്താടാ? പൊട്ടൻഷ്യൽ എനർജി. അപ്പം ഇതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ ഇത് നിൽക്കുന്നത് കൊണ്ട് അതിന് ഒരു പൊസിഷൻ കാരണം കിട്ടുന്ന എനർജി ഉണ്ട്. ആ എനർജിയാണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി ആക്ച്വലി എങ്ങനെ കിട്ടിയെന്നറിയാവുക? ക്യൂ സീറോ ചാർജിന് ഇൻഫിനിറ്റിയിൽ നിന്നും ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വർക്ക് ചെയ്തിട്ടില്ലേ? ദാറ്റ് വർക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൊട്ടൻഷ്യൽ എനർജി, ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദാറ്റ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഓർമ്മിക്കുക, ഇൻഫിനിറ്റിയിൽ നിന്നും വേറൊരു ചാർജിൻ്റെ ഫീൽഡിലേക്ക് ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ വർക്ക് ചെയ്യണം. ദാറ്റ് വർക്ക് ഈസ് സ്റ്റോർഡ് ഇൻ ദി ടെസ്റ്റ് ചാർജ് as its potential energy. Okay, so what is meant by potential energy? Appo one very simple aayita ante definition maashu paraya, work done to bring a positive test charge from infinity to a particular position in the electrostatic field is stored as potential energy in the test charge. Okay, appo adu ethrayanu nokku nokka. ആ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് നോക്കാം. യു നോ ദി വർക്ക് ഡൺ ടു ബ്രിങ് ദി പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഇസ് ഗിവൺ ബൈ മുണ്ടെന്നില്ലാലോ, ഇസ് ഗിവൺ ബൈ ദി പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ,
this is the work done per test charge. Then work done is equal to Q0 into V. നമ്മളെ ബാക്കി ഈ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് സോ പൊട്ടൻഷ്യൽ എനർജി യു ഇസ് ഈക്വൽ ടു ക്യു ഇൻ ടു വി ഓക്കെ ക്യു സീറോ ഓർ ക്യു വി ഓക്കെ ദെൻ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓക്കെ സംശയമില്ലല്ല സിമ്പിളാണ് വളരെ സിമ്പിളാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി ലാസ്റ്റ് ഒരു ഒരു പ്രാവശ്യം കൂടി വാട്ട് ഈസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി ദി വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം infinity to a particular point in the field is stored in the charge as its potential energy. That is W by Q0 is equal to potential. W is equal to Q0 into V. This work done W is converted into potential energy and which is stored in that charge. That potential energy U is equal to Q into V. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനെ തന്നെയാണ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് ഓക്കെ അല്ലേ അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്ന് എഴുതിയിട്ട് ഇതാ ഈക്വേഷൻ നമ്മുടെ എഴുതിയിട്ട് വെക്കുക ഡെഫിനിഷൻ എന്താണെന്ന് വൃത്തിക്ക് മനസ്സിലാക്കുക സംശയമില്ലല്ലോ അപ്പോൾ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്താനുള്ള ഇക്വേഷനാണ് യു ഈസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു വി ഓക്കെ ആ ഇനി പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങളിപ്പോൾ എന്താ ചെയ്തത് ഒരു ചാർജിനെ നിങ്ങൾ വേറൊരു ചാർജിൻ്റെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നു അല്ലേ അപ്പം നിങ്ങളിനി ഒരുപാട് ചാർജുകൾ കൊണ്ടുവരുമ്പോൾ അവിടെ എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് മീൻസ് വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം